പ്രൈസ് ലോർഡ്. വഴിയരികിൽ ഒരു അത്തിവൃക്ഷം നിൽക്കുന്നു. ആ അത്തിവൃക്ഷം നിൽക്കാൻ തുടങ്ങിയിട്ട് നാളുകളായതാണ്. വഴിയെക്കൂടെ പോകുന്ന ആരോട് ചോദിച്ചാലും എല്ലാവരും പറയും ഈ അത്തി ഉണങ്ങാൻ ഒരു സാധ്യതകളുമില്ല. കാരണം ആഴത്തിൽ വേര് ഓടി ചെന്നിട്ടുണ്ട്. വെള്ളം വലിച്ചെടുക്കാനുള്ള ശേഷി അതിൻ്റെ വേരുകൾക്കുണ്ട്. സൂര്യൻ്റെ ചൂട് പ്രതിരോധിക്കാനുള്ള ശേഷി അതിൻ്റെ ഇലകൾക്കുണ്ട്. വളക്കൂറുള്ള മണ്ണിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ അത്തി ഉടനെ ഉണങ്ങാൻ സാധ്യതയില്ല. സത്യമല്ലേ അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് വളരെ ക്ലിയറായിട്ടുള്ള കാര്യമാണ്. പക്ഷേ യേശുവിന് വിശന്നു. അത്തിയിൽ നോക്കിയപ്പോൾ ഫലം കാണുമെന്ന് പ്രതീക്ഷിച്ച് യേശു ആ അത്തിയുടെ അടുക്കിലേക്ക് വന്നു. സംഭവിച്ചതെന്താ? അത്തിയിൽ ഫലമില്ലായിരുന്നു. യേശു ആ അത്തിയെ ശപിച്ചു. അത്തി ഉണങ്ങിപ്പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു യാഥാർത്ഥ്യം യേശുവിൻ്റെ ഒരു വാക്കുകൊണ്ട് മാറിപ്പോയത് സത്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിലുള്ള ചില യാഥാർത്ഥ്യങ്ങളില്ലേ? നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളില്ലേ? നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളില്ലേ? നിങ്ങളുടെ ഭാവി പ്രതീക്ഷകളെ മുഴുവൻ തച്ചുടയ്ക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളില്ലേ? അതിനെ മാറ്റാൻ യേശുവിന് ഒരു സെക്കൻഡ് മതി. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ പോലും ഗ്രഹിക്കാൻ കഴിയുന്ന കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന അറിയാതിരിക്കുമോ? തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് വേദനിക്കേണ്ട, ഭാരപ്പെടേണ്ട കേട്ടോ, നിരാശപ്പെടേണ്ട. ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ആ കർത്താവിൽ ആശ്രയിക്കുക. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വളരെ നിരാശയോടും ഭാരത്തോടും വേദനയോടും ഇരിക്കുന്ന ജനത്തിന് ഈ വചനത്തിൻ്റെ ദൂത് ഒരു വിടുതലായി തീരണമേ. കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.